കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതിക്ക് നൽകിയ ലക്ഷങ്ങൾ വിലവരുന്ന കാർഷിക യന്ത്രങ്ങൾ ഒരു ഉപയോഗവുമില്ലാതെ നശിക്കുന്നു. മെതിയന്ത്രം, കൊയ്ത്തിയന്ത്രം, പവർ ടില്ലറുകൾ എന്നിവയാണ് മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഒളവറ ഉടുമ്പന്തല പാടശേഖര സമിതികൾക്ക് നൽകിയതാണ് ഇവയെല്ലാം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതികൾക്ക് നൽകിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അവയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്നിവ സംബന്ധിച്ച് പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ പലയിടത്തും തുരുമ്പെടുത്തും മറ്റും നശിക്കുന്നത് ഇവർ കണ്ടമട്ടില്ല. ഈ കാണുന്ന കാർഷിക യന്ത്രങ്ങൾ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഒളവറ ഉടുമ്പുന്തല പാടശേഖര സമിതിക്ക് നൽകിയതാണ്. മഴയും വെയിലും കൊണ്ട് ഈ യന്ത്രങ്ങൾ ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. പാടശേഖര സമിതിക്ക് നൽകുന്ന കാർഷിക യന്ത്രങ്ങൾ പ്രദേശത്തെ വയലുകളിൽ ഉപയോഗിക്കാൻ കഴിയുമോ, യന്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നിവയെല്ലാം പരിശോധിച്ചാണ് സാമാന്യമായ രീതിയിൽ യന്ത്രങ്ങൾ നൽകേണ്ടത്. എന്നാൽ ആലപ്പുഴ പോലുള്ള വിശാലവും അനുയോജ്യവുമായ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കേണ്ടുന്ന യന്ത്രങ്ങളാണ് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞിട്ട് പോലും ഇവർക്ക് നൽകിയത്. ചുരുക്കത്തിൽ ഈ യന്ത്രങ്ങളെല്ലാം ഒരു പ്രയോജനവുമില്ലാതെ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കൊല്ലായി. അതിൽ പലതും ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. ആലപ്പുഴ അങ്ങോട്ട് വലിയ കൃഷിക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് അധികം ഉള്ളത്. പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സംവിധാനം ബിൽഡിങ്ങിന് പല പ്രാവശ്യം കൃഷി വകുപ്പുമായിട്ടും മറ്റു ഓഫീസർമാരുമായിട്ടും ബന്ധപ്പെട്ടിട്ടും ഒരു സംവിധാനമാക്കി തന്നില്ല. ഇത് വെക്കാനുള്ള സൗകര്യം മെയിനായിട്ട് വേണം, എന്നാലും ഇത് കൊണ്ടുപോയി വെക്കാൻ പറ്റും. പുതിയ സെക്രട്ടറിയാണ്, ഞാൻ ഒഴിഞ്ഞിട്ട് കുറച്ചായി. അപ്പോൾ ഞാൻ സെക്രട്ടറി ആയതിന് മുമ്പേ ഉള്ളതാണ് ഒന്ന്, അത് കംപ്ലീറ്റ് എല്ലാം പോയിട്ടാണുള്ളത്. രണ്ടാമത്തതും ഇതുപോലെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൊരു പരിഹാരം ഒന്ന്, ഇത് വെക്കാനുള്ള സംവിധാനമാണ് വേണ്ട അടിയന്തരമായിട്ട്. എന്നാലും ഇത് വേടേം കൊണ്ട് വെക്കാൻ പറ്റും. ഇതാരും ചെറിയ സ്ഥലത്ത് ഇത്രയും സാധനം കൊണ്ട് വെക്കാനുള്ള സൗകര്യമില്ല. അതിന് അടിയന്തര നടപടി ഒന്ന് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. മെതിയന്ത്രം, കൊയ്ത്തിയന്ത്രം, പവർ ടില്ലറുകൾ തുടങ്ങിയവയാണ് ഇവിടെ പാടശേഖര സമിതി ഭാരവാഹികളുടെ വീടുകൾക്ക് സമീപവും മറ്റും നശിക്കുന്നത്. മഴയും വെയിലും കൊള്ളാതെ ഇവ സൂക്ഷിക്കാൻ കെട്ടിടങ്ങൾ ഇല്ലാത്തതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നൂതന യന്ത്രങ്ങൾ കാർഷിക മേഖലയിൽ ആവശ്യം തന്നെയാണ്. എന്നാൽ അത് ഉപയോഗിക്കാൻ സൗകര്യമുള്ള പാടശേഖരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കൃത്യമായി നടപ്പിലാക്കാനാണ് കൃഷിവകുപ്പ് തയ്യാറാകേണ്ടത്. അല്ലാതെ അതിൻ്റെ പേരിൽ പൊതുപണം വെറുതെ കളയുകയല്ല വേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.